മന്ത്രി എ കെ ശശിധരൻ പരാതി ഒത്തുതീർപ്പാക്കാൻ വിളിച്ചത് സ്വന്തം നമ്പറിൽ നിന്നാണ് എന്ന് യുവതിയുടെ പ്രതികരണം. ഈ മാസം 4 രാവിലെ 10:17 ആയിരുന്നു മന്ത്രി വിളിച്ചതെന്നും പരാതിക്കാരി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുണ്ട്രയിൽ പരാതി ഉന്നയിച്ച യുവതിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. എന്നാണ് മന്ത്രി നിങ്ങളെ വിളിച്ചത്, നിങ്ങളുടെ അച്ഛനെ വിളിച്ചത്? മന്ത്രി വിളിച്ചോ ജൂലൈ ആറാം തീയതിയാണ് മന്ത്രി വിളിച്ചിരിക്കുന്നത്. വിളിച്ചിട്ട് പപ്പയെടുത്ത് ഇതിനു മുമ്പേ മന്ത്രി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് പല എൻ സി പി നേതാക്കന്മാരും പപ്പയെ വിളിച്ചിട്ട് 30-ാം തീയതി ഞങ്ങൾ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു, കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി വിളിച്ചെന്നും എൻ സി പിയുടെ വർക്കല രവികുമാർ വിളിച്ചെന്നും പറഞ്ഞൊക്കെ വിളിച്ചിരുന്നു. അതിനുശേഷം വന്ന് വർക്കല രവികുമാർ പപ്പയെ നേരിട്ട് വിളിച്ചു. പിന്നീടാണ് മന്ത്രി വിളിക്കുന്നത്. മന്ത്രി വിളിക്കുമ്പോഴും പറയുന്നു ഈ വിഷയം അറിയാം, ആ കേസ് നല്ല രീതിയിൽ തീർക്കണം എന്നും പറഞ്ഞിട്ട് മോടെ കൈക്ക് ഏർപ്പിടിച്ച കേസ് നല്ല രീതിയിൽ തീർക്കണം എന്നും പറഞ്ഞിട്ടാണ് മന്ത്രി പറയുന്നത്. നല്ല രീതിയിൽ 4-ാം തീയതി എത്ര മണിക്കാണ് വിളിച്ചത്? ഒരു 10:17 ആയപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്. വിളിച്ച് ഒരു 3 മിനിറ്റോളം സംസാരമുണ്ട്. അത് എന്തുകൊണ്ട് അത് റെക്കോർഡാക്കിയെന്ന് ചോദിച്ചാൽ ഈ 30-ാം തീയതി ഒരുപാട് കോളുകൾ വന്ന ശേഷമാണ് ഞാനാണ് പപ്പയുടെ ഫോൺ എടുത്ത് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡാക്കിയിട്ടത്. അതിനുശേഷമുള്ള എല്ലാ കോളുകളും റെക്കോർഡാണ്. ആ കൂട്ടത്തിലാണ് മന്ത്രിയുടെ കോളും റെക്കോർഡായത്. അതൊരു തരത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ വന്നിട്ട് റെക്കോർഡ് മാറ്റി മറ്റു ഫോണുകളിലേക്കെല്ലാം ഇട്ടു. മാത്രമല്ല എൻ്റെ പാർട്ടി നേതാക്കന്മാർക്കും എല്ലാം അയച്ചു കൊടുത്തു. അതൊരു വിഷയമാക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു പെണ്ണാണ്, എനിക്ക് അതുമായിട്ട് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് കേസ് നടപടി എടുക്കുക എന്നുള്ളത് വെച്ച് ഇത് ഇത്രയും നാൾ ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചു. ഈ ജൂലൈ 4 നടന്നത് ഇത്രയും നാൾ ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല. ഇപ്പോഴും ഇന്നും പാർട്ടി നേതാക്കന്മാർ സ്റ്റേഷനിൽ ചെന്നു, കേസ് നടപടി ചോദിക്കുമ്പോൾ എല്ലാം എൻക്വയറിക്ക് വെച്ചിരിക്കുന്നു. ഇന്നും ആ ഒരു മറുപടി ഉണ്ടായി. അതിനുശേഷമാണ് ഇത് ഞങ്ങൾ പുറത്തേക്ക് പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തോരം സമീപനം ഉണ്ടായി. 28-ാം തീയതി പരാതി കൊടുക്കുന്നു, അതിനുശേഷം ഇന്നിപ്പം ഇത്രയും ദിവസമായി, ഒരു അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല. അതായത് ഒരു പീഡന പരാതിക്ക് സമാനമായ കേസാണ് കൊടുത്തിട്ടുള്ളത്. അനുകൂലമെന്ന് പോയിട്ട് എന്താണെന്ന് പോലും പരാതി, അതായത് പരാതി സത്യമാണോ എന്ന് പോലും പോലീസ് തിരക്കിയിട്ടില്ല. എൻ്റെ അടുത്ത് 29-ാം തീയതി പപ്പയുടെ ഫോണാണ് ഞാൻ നമ്പറാണ് കൊടുക്കുന്നത്. 29-ാം തീയതി അസിസ്റ്റൻറ്റ് പി ആർ ഒ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നല്ല പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി വരണം, 30-ാം തീയതി വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നു. അന്ന് ഞങ്ങൾ ഒരുതരം കളിയാക്കൽ സമീപമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എൻക്വയറിക്ക് വെച്ചിരിക്കുന്നു, പൊയ്ക്കോ പിന്നെ വിളിക്കാം. എന്നതിന് ശേഷം ഇന്ന് വരെയും കുണ്ട്ര സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. മാർച്ച് 6-ാം തീയതിയാണ് ഇത്രയും ഓർത്തിരിക്കുക സംഭവം എന്ന് വെച്ചാൽ മാർച്ച് 5-ാം തീയതി സുരേന്ദ്രൻജിയുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് കുണ്ട്ര, ഞാൻ അന്ന് ഉറുകുന്നി നിൽക്കുക, കുണ്ട്ര വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്, മാർച്ച് 6-ാം തീയതി. മന്ത്രി അദ്ദേഹം രാജിവെക്കണമെന്നൊരു ആവശ്യം താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനൊരാവശ്യം ഞാനിത് കരുതി കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ കേസ് നടപടിയെടുക്കുക എന്നതായിരുന്നു. പിന്നെ മന്ത്രി ചെയ്തത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്, അത് ഞാനും അംഗീകരിക്കുന്നു. അതേസമയം മന്ത്രിയുടെ വോയിസ് ഞാൻ പുറത്തു വിടാനോ എൻ്റെ ഒരു ഇതിന് റെപ്യൂട്ടേഷൻ എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാകുമെന്ന് എനിക്കറിയാം. ഇതേപോലെ ഒരു പ്രശ്നം ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു, മാക്സിമം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ നമ്മളിത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. അല്ലാതെ മന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം പറയാൻ, മന്ത്രി ചെയ്തത് തെറ്റാണ്. ഒരു മന്ത്രി എന്ന സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മന്ത്രി ചെയ്തിരിക്കുന്നത്. കാര്യം എല്ലാ പൗരനെയും തുല്യമായിട്ട് കാണേണ്ട മന്ത്രി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിപരമായ അടുപ്പമുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു, അത് തെറ്റായ ഒരു കാര്യമാണ്. അല്ല, രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, മന്ത്രി ചെയ്തത് തെറ്റാണ്. ഈ വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്നുള്ള കാര്യമൊന്നും ഈ പരാതിക്കാരി ഉന്നയിക്കുന്നില്ല. പക്ഷേ തനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.